ഡൽഹിയിൽ നാല് നില കെട്ടിടത്തിന് തീപിടിച്ച മരിച്ചവരുടെ എണ്ണം 27 പൊള്ളലേറ്റ 12 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. കെട്ടിട ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. ഇനിയും ഈ കെട്ടിടത്തിൽ ആളുകൾ ശേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എപ്രകാരമാണ്? അഭിലാഷ്, ഡൽഹി മുൻകൈയിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 27 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കിയിട്ടുള്ളത്. 12 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഈ 12 പേരുടെ ആരോഗ്യനിലയിൽ പലർക്കും ഗുരുതരമായി തന്നെ തുടരുകയാണ്. സഞ്ജയ് ഗാന്ധി ആശുപത്രിയിലാണ് ഈ 12 പേരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഒരുപക്ഷെ ഉയർന്നേക്കാമെന്നാണ് ഫയർഫോഴ്സും പോലീസും വ്യക്തമാക്കുന്നത്. NDRFന്റെ സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. മാത്രവുമല്ല, തെരച്ചിൽ തുടരുകയുമാണ്. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയും പലരുടെയും കുടുംബാംഗങ്ങൾ അവിടെ എത്തിയിരുന്നു. അതായത്, ആ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന പലരുടെയും കുടുംബാംഗങ്ങൾ അവിടെ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ കാണാനില്ല നടക്കുമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇന്ന് ഉച്ച അല്ലെങ്കിൽ വൈകിട്ട് വരെയോ തിരച്ചിൽ തുടർന്നേക്കാം എന്ന സൂചന തന്നെയാണ് അധികൃതർ നൽകുന്നത്. ഏതായാലും 27 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ അപകടം മരണസംഖ്യ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത്, ഒന്ന്, ഇടുങ്ങിയ ഗോവണിയായിരുന്നു ഈ കെട്ടിടത്തിന് ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, പെട്ടെന്ന് ആളിക്കത്തുന്ന എന്തോ വസ്തു ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മരണസംഖ്യ ഉയരാൻ കാരണമായി വ്യക്തമാക്കുന്നത്. 4 നില കെട്ടിടമായിരുന്നു. ഇതിൽ 1-ാം നിലയിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതായത്, CCTV മറ്റും CCTV അടക്കമുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ തീ പടർന്നത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജനറേറ്റർ അടക്കം സ്വാഭാവികമായി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് തീപിടുത്തത്തേക്ക് നയിക്കുകയെന്നാണ് പറയുന്നത്. ഈ അപകടം നടക്കുമ്പോൾ 100-ലധികം പേർ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. പലർക്കും ഇറങ്ങി ഓടാനും മറ്റും കഴിയുകയും ചെയ്തില്ല. ഇതും ഇത്തരത്തിൽ മരണസംഖ്യ ഉയർത്താൻ കാരണമായി. ഏതായാലും തിരച്ചിൽ ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത്, കെട്ടിട ഉടമ ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ 2 പേർ, ഇങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. രാഗേഷ്, സൂചിപ്പിക്കുന്നത് പോലെ ഡൽഹിയിലെ കെട്ടിടങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. എല്ലാം ഇടുങ്ങിയ കെട്ടിടങ്ങളാണ്. പല കെട്ടിടങ്ങൾക്കും ഫയർ എസ്കേപ്പ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകില്ല. നേരത്തെ മലയാളി കുടുംബം അടക്കം കരോൾബാഗിലെ ഹോട്ടലിൽ ഇത്തരത്തിൽ മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ നിർമ്മാണത്തിലെ അപാകതകൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണോ? ഒപ്പം രാഗേഷ് സൂചിപ്പിച്ച ഒന്ന്, വളരെ പെട്ടെന്ന് തീ ആളിപ്പടരുന്ന എന്തോ ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിലെന്ന് പോലീസിന് വിവരം ലഭിക്കുമ്പോഴും അതെന്ത് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അത് അനധികൃതമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നാണോ സൂചനകൾ? പക്ഷേ അക്കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഫയർ NOC ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്, അത്തരം അനുമതി ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിട ഉടമയെ അടക്കം പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണമെന്നൊരു വ്യക്തത പോലീസ് നൽകുന്നില്ല. പോലീസ് ഫയർഫോഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പെട്ടെന്ന് ആളിക്കത്തുന്ന വസ്തു ഉണ്ടായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, കൂടുതൽ പേർ മരിച്ചത് ഈ 2-ാം നിലയിൽ ഉണ്ടായിരുന്നവരാണ്. അതായത്, 1-ാം നിലയിൽ നിന്ന് തീ പടർന്നു, പിന്നീട് മറ്റ് കെട്ടിട നിരകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു എന്നുകൂടി ഫയർഫോഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഡൽഹി സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ അടക്കം ആവശ്യപ്രകാരം ഇപ്പോൾ NDRFന്റെ അടക്കം നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. അഭിലാഷ്. വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്. ഡൽഹിയിലെ മുട്ക മെട്രോ സ്റ്റേഷന് സമീപം ഉള്ള കെട്ടിടത്തിൽ ആയിരുന്നു തീപിടുത്തമുണ്ടായത്. ഇന്നലെ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. മരണസംഖ്യ 27 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റ പൊള്ളലേറ്റ പലരും ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചും ആശങ്കയുണ്ട്. മാത്രവുമല്ല വലിയ തോതിൽ തീ ആളിപ്പടർന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്നത് തന്നെ വ്യക്തമല്ല. ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് ഏതെങ്കിലും മൃതദേഹങ്ങൾ കണ്ടെത്താതെ പോയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. ഇനി നമ്മൾ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുക്കുകയാണ്. ഇന്ന് തൃക്കാക്കരയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാഴ്ചയോളം മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കും. വോട്ട് തേടി 7 മന്ത്രിമാരും ഇന്ന് മണ്ഡലത്തിലുണ്ട്. വൈകിട്ട് കൊച്ചിയിലെത്തുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി MS അനീഷ്കുമാറാണ് ചേരുന്നത്. അതോടൊപ്പം തന്നെ സുവി വിശ്വനാഥനും ഉണ്ട്. അനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ വരവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ LDFന്റെ കൺവെൻഷൻ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ തന്നെ മറുഭാഗം ആയുധമാക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് UDF ഇനിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ ഏത് രീതിയിലാണ്? അഭിലാഷ്, നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയാണ് ഏത് രീതിയിലും? ഇന്ന് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പര്യടനമാണ്, വീടുകളിലെ സന്ദർശനങ്ങൾ, ആളുകളെ കാണുന്നു, അങ്ങനെ ആവേശകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. ക്യാപ്റ്റൻ ഇന്ന് വീണ്ടും മണ്ഡലത്തിലെത്തുകയാണ്. അദ്ദേഹം പൊതുയോഗങ്ങളില്ലെങ്കിലും പാർട്ടി കമ്മിറ്റികളിലെ ഏകോപനം, ലോക്കൽ തലത്തിലെ ഏകോപനം വളരെ സന്തോഷത്തോടുകൂടി എന്റെ എല്ലാ പാർട്ടി പ്രവർത്തനം, താഴെക്കടയിലുള്ള എല്ലാ പാർട്ടി പ്രവർത്തനം പൂർണ്ണമായിട്ടും ഈ തൃക്കാക്കരയിലെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. മന്ത്രിമാരും ഉണ്ട്, MLA മാരുടെ വലിയൊരു സംഘം. എങ്ങനെയാണ് ഈ ഒരു വലിയ സംവിധാനത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോഴുള്ള ഒരു? കാരണം വെച്ചാൽ നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കാരണം തൃക്കാക്കരയിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ. അതിനു വേണ്ടിയിട്ട് പാർട്ടിയും പ്രവർത്തകരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ഈ ഇത്രയും ദിവസത്തേക്ക്? വളരെ സന്തോഷം. കാരണം വെച്ചാൽ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ഇന്നലെ രാത്രി 10:30 വരെ പ്രചരണത്തിനുണ്ടായിരുന്നു. എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. വളരെ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഓരോ നിമിഷവും മുമ്പോട്ട് പോകുന്നത്. ആളുകളുടെ അപരിചിതത്വമൊക്കെ പൂർണ്ണമായും മാറിയല്ലേ ഇപ്പൊ? വളരെ ഒരു അപരിചിതത്വവും ഇല്ല. ധാരാളം രോഗികളെ കാണുന്നു, പരിചിതരെ കാണുന്നു, വീട്ടിലേക്ക് വിളിക്കുന്നു, ഭക്ഷണം തരുന്നു. വളരെ വളരെ ആവേശകരമായിട്ടാണ് ഓരോ ദിവസവും പ്രചാരണം മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ മുതൽ UDF ക്യാമ്പ് മറ്റൊരു പ്രചാരണവുമായി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ കൺവെൻഷനിലെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞ് PT അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ് നിങ്ങൾ? തൃക്കാക്കരയ്ക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് തൃക്കാക്കരയ്ക്ക് വികസനത്തോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എന്ന ഒറ്റ അബദ്ധം മാത്രം. ആ അബദ്ധം തിരുത്തും ഞങ്ങൾ ഈ പ്രാവശ്യം. ഇതൊരു രാഷ്ട്രീയ ആയുധമായിരുന്നു ഉപയോഗിക്കേണ്ടതില്ലായിരുന്നു എന്നാണോ? അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് മറുപടി പറഞ്ഞത്. അത് പാർട്ടി കൃത്യമായ വേദികളിൽ മറുപടി പറയുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. തീർച്ചയായും അദ്ദേഹം പ്രചരണം വളരെ വേഗം മുന്നോട്ട് നീക്കുകയാണ്. ആളുകളെ കണ്ട് വോട്ട് ചോദിച്ച് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് പണ്ട് നാടകത്തിന് വലിയ ഇതുണ്ടായിരുന്നു. മൂഞ്ഞാർ നവധാര എന്ന് പറഞ്ഞ തിയേറ്ററുണ്ടായിരുന്നു. മൂഞ്ഞാർ നവധാരയുടെ തിയേറ്ററിന് തൊട്ടടുത്താണ്. അന്നേരം ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ചില ദിവസം പരിചയക്കാരനാണ്. വണ്ടി അവധി ദിവസങ്ങളൊക്കെ അവരുടെ വണ്ടി കയറി പോകും. വണ്ടി കയറി പോയിട്ട് അവര് നാടകം കളിക്കുന്നവർക്ക് കാണാൻ പോകായിരുന്നു.
അത് ശരി അത് ശരി പോലെ ഇവിടെ പനമ്പള എന്തായിട്ട് ചെയ്യുന്ന ചീഫ് റിപ്പോർട്ട് സന്തോഷം എങ്ങനെ തോന്നുന്നു കാര്യങ്ങളൊക്കെ ബേളി സബാസ്റ്റ്യൻ ഉണ്ടല്ലോ ബേളി തോമസ് ബേളി തോമസ് കൂട്ടുകാരനാണ് കോട്ടയത്താ ഒരുമിച്ച് പഠിച്ച അഞ്ചാം ക്ലാസ് മുതൽ ഒരേ അടുത്ത സുഹൃത്ത് എന്നെ കണ്ടു എന്ന് പറയണം ഞങ്ങള് പെട്ടി നോക്കി ഒരേ ഒരേ ബസ്സിൽ ഒരേ സ്കൂളിൽ പഠിച്ച ആൾക്കാരാ പാലായിൽ വിൻസെന്റ് ഒരുമിച്ച് പഠിച്ചു ആയിക്കോട്ടെ വേറെ പറഞ്ഞേക്കണം ആയിക്കോട്ടെ ആ എന്നോട് പറഞ്ഞു മകള് മാത്രമേ ഉണ്ടായിരുന്നു ആയിക്കോട്ടെ പറഞ്ഞേക്കാം കേട്ടോ അന്നേരം എന്നോട് പറയുകയും ചെയ്യണം കേട്ടോ ശരി ആയിക്കോട്ടെ ശരി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പ്രചാരണം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ആളുകളെ അടക്കം കണ്ടുകണ്ട് വോട്ട് ചോദിക്കുന്നു അനീഷ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പരിപാടികളെ സംബന്ധിച്ചായിരുന്നു അതിൽ വ്യക്തതയുണ്ടോ ഏത് നിലയിലായിരിക്കും അദ്ദേഹം യോഗങ്ങളെയാണോ അഭിസംബോധന ചെയ്യുന്നത് അതിനപ്പുറത്ത് പ്രധാനപ്പെട്ട നേതാക്കളുമായും മറ്റുമൊക്കെ ചർച്ചകളുണ്ടോ കൂടിക്കാഴ്ചകളുണ്ടോ ഞാൻ നേരിട്ട് ഏറ്റെടുക്കുന്നതിനായാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നതെന്ന് അല്ലെങ്കിൽ തൃക്കാക്കരയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് പൊതുയോഗങ്ങളോ പൊതുപരിപാടികളോ ഇന്ന് കാര്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പൂർണ്ണമായും പാർട്ടി അവലോകന യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുക 12 ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓരോ യോഗത്തിലും ഏതാണ്ട് 1 മണിക്കൂർ വീതം അദ്ദേഹം പങ്കെടുക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ തവണ സംഘടനാ തലത്തിൽ വലിയ വീഴ്ചകൾ വന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ യോജ്യമായ രീതിയിലുള്ള ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് നിരവധി നേതാക്കൾക്കെതിരെ നടപടിയടക്കം എടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അത്തരത്തിലെ യാതൊരു വീഴ്ചകളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശം പാർട്ടി ഘടകങ്ങൾക്ക് ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തു ഓരോ ലോക്കൽ കമ്മിറ്റി കൺവെൻഷനുകൾ നടക്കുമ്പോഴും അതിൽ പാർട്ടിക്ക് ആ മേഖലയിലുള്ള സ്വാധീനം അവിടെ കഴിഞ്ഞ തവണ വന്ന വീഴ്ചകൾ ഏത് രീതിയിലെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മുന്നോട്ട് പോകാൻ കഴിയും ഏതൊക്കെ ഗ്രൂപ്പുകളെ പ്രത്യേകമായി കാണേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കൊച്ചിയിലുണ്ടാവും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ തിരുവനന്തപുരത്തേക്ക് പോകൂ എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാർ ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവമായി പ്രചരണ രംഗത്ത് ഉണ്ടാവും ഒപ്പം MLA മാരുടെ ഒരു വലിയ നിര ഇന്നലെ മുതൽ തന്നെ കൊച്ചിയിൽ ഭരണമുന്നണിയാണ് അതുകൊണ്ട് തന്നെ നിരവധി മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരെ പ്രചാരണ രംഗത്ത് ഇറക്കാൻ LDFന് സാധിക്കും സുവി കൂടി ചേരുന്നുണ്ട് സുവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്പസമയം മുമ്പ് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രി നേരിട്ട് ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ് തൃക്കാക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തൃക്കാക്കരയുമായി ബന്ധപ്പെട്ടുണ്ടായ അവലോകന യോഗങ്ങൾ നമുക്കറിയാം CPMന്റെ സംഘടനാ സംവിധാനത്തിലടക്കം വീഴ്ച വന്നിട്ടുണ്ട് അവിടെ നേതാക്കൾ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നതുൾപ്പെടെയുള്ള പരാതികൾ കൂടി ഉയർന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ ഈ ജോ ജോസഫ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു CPMന്റെ സംവിധാനങ്ങൾ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന് അതൊരു ആലങ്കാരികമായ പ്രയോഗമല്ല യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ അതാണ് മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതാണ് UDFന്റെ ആലോചനകൾ അനീഷ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ CPM ആദ്യം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംഘടനാ സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി അതിന്റെ ഒരു ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം UDF ക്യാമ്പുകൾ ക്യാമ്പുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ PT എന്ന വികാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനാണ് UDF ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൺവെൻഷനിൽ വെച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു അതായത് തൃക്കാക്കരക്കാർക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് അബദ്ധം തിരുത്താനുള്ള ഒരു സൗഭാഗ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതിന് മറുപടിയായി ഉമാ തോമസ് ഇന്നലെ
ടിയുടെ മരണം ആഘോഷിക്കുകയാണ് സി പി എം എന്ന ഒരു വിമർശനവും ഉമ്മ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിൽ ഊന്നിക്കൊണ്ട് തന്നെ പ്രധാന പ്രചാരണം നടത്താനാണ് ഇപ്പോൾ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത്. അതായത് പി ടി എന്ന് പറയുന്ന ആളെ കുറിച്ച് പൊതുവിൽ നല്ലത് പറയുമ്പോഴും മരണത്തെ സി പി എം ആഘോഷമാക്കുന്നു. അങ്ങനെ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നിലവിൽ യു ഡി എഫ് കാണുന്നത്. ഒപ്പം തന്നെ യു ഡി എഫിന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തും എന്നാണ് അറിയുന്നത്. ഇന്ന് ഈ പ്രധാന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ആരും തന്നെ യു ഡി എഫ് കോൺഗ്രസ് ഇവിടെ കൊച്ചിയിലില്ല. അദ്ദേഹം ചിന്തൻ ബൈടെക് ശിബിരത്തിന് പോയിരിക്കുകയാണ്. വൈകിട്ടത്തോടുകൂടി ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാളത്തോടുകൂടി ഈ പ്രചാരണം വീണ്ടും ഉച്ചസ്ഥായിലാവും. ഏതായാലും ഉമ തോമസിന്റെ പ്രചാരണം ഇന്ന് ആരംഭിക്കുന്നത് രാവിലെ 11 മണിയോടെ വെളങ്കുളത്താണ്. 7 മണിക്ക് മറ്റു ചില പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 10 മണി, അതിനുശേഷം പൂണിത്തുറ, അങ്ങനെ കടവന്ത്ര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കാണ് ഇന്ന് പ്രചാരണവുമായി ഉമ തോമസ് എത്തുക എന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാന നീക്കം, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകിട്ടത്തോടുകൂടി കൊച്ചിയിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണും. അതിനുശേഷം താജ് ഹോട്ടലിലേക്ക് അദ്ദേഹം പോകും. നാളെ അദ്ദേഹം ആം ആദ്മി പാർട്ടി നേതാക്കളുമായി രാവിലെ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് 2020 ഉള്ള കൂടിക്കാഴ്ച നടക്കുക. അത് വൈകിട്ട് 5 മണിയോടുകൂടിയാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആരെ പിന്തുണയ്ക്കണം, 2020 ഒരുമിച്ചുള്ള ഒരു സഹകരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഏതായാലും യു ഡി എഫ് നേതാക്കൾ, അതായത് ഈ 2020 ആം ആദ്മി പാർട്ടിയും കൂടെയുള്ള ഒരു വോട്ടുകൾ, അതായത് കഴിഞ്ഞ തവണ അവർക്ക് 13,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്, അത് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ യു ഡി എഫ് നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ 2020 വോട്ടുകളെ കൈവിടാതെയാണ് സി പി എം നേതാക്കളുടെയും ഒരു പ്രതികരണം. അത് ലഭിക്കുക എന്ന് തന്നെയാണ് സി പി എം നേതാക്കളുടെയും പ്രതികരണം. കാരണം ഈ കിറ്റക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞുപോയതാണ്, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്നാണ് എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്. റൈറ്റ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥും ഒപ്പം എം എസ് അനീഷും നൽകിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജോ ജോസഫും ഭാര്യ ദയാ പാസ്കലും കർമ്മം കൊണ്ട് തൃക്കാക്കരക്കാരാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ വാഴക്കാലായിലാണ് ജോയും കുടുംബവും താമസിക്കുന്നത്. ജോയുടെ കുടുംബവിശേഷങ്ങൾ തേടിയായിരുന്നു മെട്രോ സൈക്കിളിന്റെ യാത്ര. മെട്രോ സൈക്കിൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പാലാരിവട്ടത്തു നിന്നും വാഴക്കാലായിലേക്കാണ്. വാഴക്കാലായിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ വസതി. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തൃക്കാക്കര മണ്ഡലത്തിലെ വാഴക്കാലായിലാണ് ഡോക്ടർ ജോ ജോസഫും കുടുംബവും താമസിക്കുന്നത്. പൊതുവെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ പ്രദേശം. വാഴക്കാല ജംഗ്ഷനിൽ നിന്നും ഏകദേശം 200 മീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. ജോ ജോസഫിന്റെ വസതിയിലേക്ക് അല്പം കയറ്റമുള്ളതുകൊണ്ട് തന്നെ സൈക്കിൾ ചവിട്ടാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയുടെ വസതിക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ദയയുണ്ട്. ദയയോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ വസതിയിലെത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ദയ നമുക്കിപ്പോൾ ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ജോ ജോസഫ് സ്ഥാനാർത്ഥിയാണെന്ന വിവരം അറിയുന്നു. അപ്പോൾ എന്താണ് തോന്നിയത്? വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നിയത്. അപ്പോൾ ഈ കുട്ടികൾ ഒക്കെ ഫാദർ മത്സരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞു? കട്ട സപ്പോർട്ട് നൽകി, കൂടെ നിന്ന് മത്സരിച്ചുള്ളൂ എന്നുള്ള ഒരു ധൈര്യം കൊടുക്കുകയായിരുന്നു. രണ്ട് കുട്ടികളാണ്. മൂത്തയാളിപ്പം 10-ാം ക്ലാസ്സിലോട്ട് കയറുന്നു, 2-ാമത്തെയാൾ 6-ാം ക്ലാസ്സിലോട്ട്. 10-ലെ ആൾക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് എന്താണെന്നൊക്കെ. 6-ലെ ആൾക്ക് വലിയ ഇളയ ആൾക്ക് വലിയ ഐഡിയയില്ല. സപ്പോർട്ടാണ് അവർക്ക്, ഒരു ചേഞ്ച്. അപ്പനാണ് വിളിക്കുക അവർ. അപ്പൻ്റെ പ്രൊഫഷനിൽ ഒരു ചേഞ്ച് വരുന്നു എന്നൊക്കെ മനസ്സിലായി. അതിൻ്റെ ഒരു എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികളൊന്നും സപ്പോർട്ടാണ്. ഈ വൈദ്യശാസ്ത്ര രംഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് മേഖലയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പ പോകണ്ട എന്നുള്ള ഒരു അഭിപ്രായം മക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ?
കുട്ടികൾക്കില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് അനുഭവപ്പെട്ടതായിട്ട് തോന്നിയില്ല. സാധാരണ രീതിയിൽ തന്നെ തിരക്കുള്ള ഒരാളാണ് ജോ. രാവിലെ ഹോസ്പിറ്റലിൽ പോയാൽ രാവിലെ ഒരു 7:45 ഇറങ്ങിയാൽ രാത്രി 8:30 തിരിച്ചു വരുന്നപ്പോഴാണ്. അതുകൊണ്ട് അവർക്ക് ആ തിരക്കിലൊരു വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആക്ച്വലി അതിൽ വരുന്ന മാറ്റങ്ങൾ അവർ കാണാനിരിക്കുന്നല്ലേ ഉള്ളൂ. അവർക്ക് നിങ്ങളുടെ ഒരു ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു തുടക്കം? വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഒരുമിച്ചായിരുന്നോ പഠനം? എങ്ങനെയായിരുന്നു ആ കാലഘട്ടമൊക്കെ? ഞങ്ങൾ രണ്ടുപേരും MBBS ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 96 ബാച്ച് MBBSകാരാണ് ഞങ്ങൾ രണ്ടുപേരും. 17 മുതൽ ജോയ അറിയാം, 17 എൻട്രൻസ് കിട്ടി നമ്മൾ അവിടെ കയറുന്നത്. ഒരേ ബാച്ച് ഒരുമിച്ച്? അതെ, ഒരു ബാച്ച്. ഞങ്ങളുടെ ബാച്ച് 100 ഒരു ബാച്ചാണ്. അങ്ങനെയാണ് അന്ന് കോട്ടയത്തെ സ്ട്രെങ്ത്. ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു പ്രണയവിവാഹമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതത്തിൻ്റെ തുടക്കം? അതെ അതെ, പ്രണയവിവാഹമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോഴൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ രണ്ടുപേരും സജീവമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല, വിദ്യാഭ്യാസ രാഷ്ട്രീയം ഇല്ല. ജോ ഞങ്ങളുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെയും ഹൗസ് ഫ്രണ്ട്സ് അസോസിയേഷൻ്റെയും ഒക്കെ പ്രസിഡൻറ്റും ഭാരവാഹിയും ഒക്കെ ആയിരുന്നു. പക്ഷേ പാർട്ടിയുടെ ലേബലിലല്ല അന്ന് അവിടെ മത്സരങ്ങൾ നടന്നിരുന്നത്. ജോ എല്ലാ കാലത്തും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളായിരുന്നു. പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും ഒരു സാധാരണ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഒരിക്കലും. നന്നായി പഠിക്കുമായിരുന്നു, ടോപ്പറായിരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എല്ലാ കാര്യങ്ങളും തലയിടുന്ന ആളായിരുന്നു. സജീവമായിരുന്നു. ഞങ്ങൾ ജോ ഹൗസ് സയൻസ് അസോസിയേഷൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഐതിഹാസികമായി ഹൗസ് സയൻസിൻ്റെ സ്റ്റൈപ്പൻഡ് കൂട്ടാനൊരു സമരമൊക്കെ നടത്തുന്നത്. കൂട്ടിക്കിട്ടിയത് 3000 രൂപ, ടോട്ടൽ 3000 രൂപയാണ് ആയത്. പക്ഷേ അന്ന് അതൊരു ഒരു വിജയകരമായ സമരമായിരുന്നു, ഓർക്കുന്നുണ്ട്. ധർണ ഇരുന്നതൊക്കെ ഓർക്കുന്നുണ്ട് എല്ലാവരും കൂടെ. ജോയുടെ ഒരു പ്രതീക്ഷ, എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അല്പനേരമൊക്കെ സംസാരിക്കുള്ളൂ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്ത് പറയുന്നു, എങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്? ജോ വലിയ ആത്മവിശ്വാസത്തിലാണ്. ബേസിക്കലി ജോയ്ക്ക് ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ലിസി നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നല്ല തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. ഏതാണ്ട് ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ പോലെ തന്നെ OP തിരക്കുള്ളൊരു സ്ഥലമാണത്. സാധാരണ ഒരു OP പോലും ഏറെക്കുറെ ഒരു 100 പേഷ്യൻറ്റിനെയൊക്കെ കണ്ടിരുന്ന ആളാണ്. ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് ജോയ്ക്ക് വലിയ ഊർജ്ജം നൽകുന്ന കാര്യമായിട്ടാണ് എനിക്ക് പണ്ട് മുതലേ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് അദ്ദേഹത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ കാർഡിയോളജി പോലൊരു സ്പെഷ്യാലിറ്റി എന്ന് വരുമ്പോഴേ, ഹാർട്ട് ഒരു കാർഡിയോളജി ഒരു വല്ലാത്തൊരു, ഞാൻ സൈക്യാട്രിസ്റ്റാണ്, എന്നെപ്പോലെ റിലാക്സ്ഡായിട്ട് സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളല്ല. അവർ കൂടുതൽ പ്രവൃത്തിയിലാണ്. അവർ എല്ലായ്പ്പോഴും മുൾമുനയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത്തരം ടെൻഷനുകളൊന്നും അങ്ങനെ ഏശുന്ന പ്രകൃതമല്ല ആളുടെ. പൊതുവിൽ അധികം കുസത്ത ആളാണ്. അതുകൊണ്ട് അങ്ങനെ ജോ എൻജോയ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജോ ജോസഫ് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാണ് ഡോക്ടർ ദയ പറയുന്നത്. എന്തായാലും ഡോക്ടർ ദയ കടുത്ത ശക്തമായ മാനസിക പിന്തുണയുമായി ഒപ്പവുമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലേശ്വരിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, News 18, കൊച്ചി. ജോ ജോസഫിൻ്റെ കുടുംബവിശേഷങ്ങൾ സനോജ് പങ്കുവയ്ക്കുമ്പോൾ, കുടുംബയോഗങ്ങളിൽ പാട്ടുപാടി ജോ ജോസഫിനായി വോട്ട് അഭ്യർത്ഥിച്ച് MLA ഗായികയുമായ ദിലീമ. തൃക്കാക്കര മണ്ഡലത്തിലെ കടവന്ത്ര മേഖലയിലാണ് ദിലീമയുടെ പ്രവർത്തനം. അങ്ങനെ കുടുംബയോഗങ്ങളിൽ പാട്ടുപാടി വോട്ടർമാരെ കീഴടക്കുകയാണ് MLA ഗായികയുമായ ദിലീമ. ദിലീമ ഇപ്പം നമുക്കിപ്പം ചേരുകയാണ്. സ്ഥിരമായി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ മണ്ഡലം സജീവമായി ഉണ്ടാകും? തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. കാരണം ഡോക്ടറിന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ. എന്നാലും പിന്നെ ഞങ്ങൾ പ്രവർത്തിക്കണമല്ലോ, ഞങ്ങളുടെ സഹകൂടെയല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം വന്നപ്പോൾ ഇവിടുത്തെ നമ്മൾ പല വീടുകളിലും കുടുംബയോഗങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തപ്പോൾ എല്ലാവരും ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നല്ലൊരു ഡോക്ടറും കൂടെയാണ്, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും, കാരണം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഡോക്ടറാണ്. മനുഷ്യൻ വിശ്വാസത്തിൽ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ വിശ്വാസത്തോടുകൂടെ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറിന് ജനങ്ങളോട് നല്ലതേ ചെയ്യാൻ ഉണ്ടാകത്തുള്ളൂ, ഒരു തിന്മ അവിടെ ഉണ്ടാകത്തില്ല. ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡോക്ടേഴ്സിനെ വിശ്വസിക്കാം, കാരണം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു നമുക്കൊരു എന്താ പറയുക ജനപ്രതിനിധിയായിട്ട് അദ്ദേഹം
ഇതിലൂടെ വരും. ഞങ്ങൾക്കത് നിയമസഭയിലേക്ക് വരുവാൻ വരും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മണ്ഡലത്തിൽ പ്രത്യേക ചാർജ് പാർട്ടി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രത്യേക പ്രദേശം MLA-ക്ക്? എനിക്കിപ്പോ ഇവിടെയാണ്, ഇത് പിന്നെ കടവന്ത്രിയാണ്. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ പറഞ്ഞത്. വീടുകളിലെ കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വോട്ടർമാര് പാട്ട് പാടാമോ എന്ന് ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം ഒരു 7-ാമത്തെ പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. വന്നിരുന്നപ്പോ മുതല് പാടുന്നതാ. നമ്മുടെ പ്രേക്ഷകർക്കും ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് പാടും. പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നില്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. വളരെ നന്ദി. എന്തായാലും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പാട്ടുപാടി ദലീമ താരമായി മാറുകയാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, തൃക്കാക്കര. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ചിന്തൻ ശിബിർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽഗാന്ധി തിരിച്ചെത്തണമെന്നാണ് ചിന്തൻ ശിബിരിൽ ഭൂരിപക്ഷ ആവശ്യം ഉയരുന്നത്. രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾക്കായുള്ള സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേലാണ് നേതാക്കൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളും രാഹുൽഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, സച്ചിൻ പൈലറ്റ്, DK ശിവകുമാർ തുടങ്ങിയവരും രാഹുലിനായി സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സംഘടനാ പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ ചിന്തൻ ശിബിർ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തുടരുകയാണ്. സാമൂഹ്യ ഉന്നമനം, സാമ്പത്തികം, കാർഷിക മേഖല, യുവജന ഉന്നമനം തുടങ്ങിയ സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. UAE പുതിയ പ്രസിഡന്റിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് സാധ്യത. ഇന്നലെ അന്തരിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ സഹോദരനാണ് ഷെയ്ഖ് മുഹമ്മദ്. 2014 ഷെയ്ഖ് ഖലീഫ രോഗബാധിതനായ ശേഷം ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ആണ്. UAE 7 എമിറേറ്റുകളിലെയും ഭരണാധിപന്മാർ ഒത്തുചേർന്നാണ് UAE പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതേസമയം ഷെയ്ഖ് ഖലീഫയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം വെടിക്കെട്ട് ഇന്ന്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് തന്നെ വെടിക്കെട്ട് നടത്താനാണ് തീരുമാനം. നേരത്തെ 2 തവണ മഴ മൂലം വെടിക്കെട്ട് മാറ്റിവെച്ചിരുന്നു. മോഡലും നടിയുമായ ഷഹാനയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സജാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കാസർഗോഡ് എത്തി ബന്ധുക്കളുടെ മൊഴിയെടുക്കും. ഷഹാനയുടേത് ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്, പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഏറെ ദുരൂഹമായി തന്നെയല്ലേ തുടരുന്നത്? അതിന്മേൽ വിശദമായൊരു അന്വേഷണത്തിനുള്ള സാധ്യതയല്ലേ ഇപ്പോഴുള്ളത്? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഷഹാന മരിച്ച സമയത്ത് അവരുടെ ശരീരത്തിൽ ഈ ലഹരിയും അതായത് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തുന്നതിന് വേണ്ടി അയച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഫലം കൂടി വരുന്ന മുറയ്ക്കായിരിക്കും മറ്റു കാര്യങ്ങൾ. ഈ അതായത് ഷഹാനയുടെ ഭർത്താവായ സജാദ് മയക്കുമരുന്നിന് അടിമയാണ് എന്ന് തന്നെയാണ് ഇന്നലെ
കോഴിക്കോട് ACP ആയ കെ സുദർശനൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇയാൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടാതെ മാനസികവും ശാരീരികവുമായ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതും സജാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷഹാനയുടെ ബന്ധുക്കൾ ചെറുവത്തൂർ, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ പോയി പോലീസ് ഇന്ന് തന്നെ അന്വേഷണം നടത്താൻ തന്നെയാണ് അവരുടെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ രാവിലെ 9 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി സജാദിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, കൊലപാതകമാണ് എന്നുള്ളൊരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഷഹാനയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരിപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന പ്രാഥമിക വിവരം ഇങ്ങനെയാണ്, അതായത് കയ്യിലും മറ്റും പല ഭാഗങ്ങളിലും ചെറിയ പാടുകൾ, മർദ്ദനമേറ്റതുപോലെയുള്ള പാടുകൾ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത് ആരാണ് മർദ്ദിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സജാദാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ, കാരണം ഈ വീട്ടിൽ സജാദിന്റെ ഒരു സുഹൃത്ത് ഇവരെ ഈ ഷഹാനയെ മർദ്ദിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം കൂടി ഇവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. എന്തായാലും സജാദിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തുടർ നടപടി വിനേഷ്, അതോടൊപ്പം തന്നെ മോഡലായിരുന്നു, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള പ്രാഥമികമായ വിവരങ്ങൾ ഇന്നലെ പോലീസും പങ്കുവച്ചിരുന്നു. അത്തരം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അഭിലാഷ്. കാരണം ഇവരുടെ മോഡലാണ്, അതുപോലെ തന്നെ സിനിമയിൽ ചെറിയ വേഷങ്ങളും മറ്റും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കുന്നുണ്ട്. ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും, ഇവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ സജാദ് തന്നെയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ്. അതുപോലെ തന്നെ സജാദിന്റെ മറ്റൊരു സുഹൃത്തിനെയും ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഥിരമായി വീട്ടിൽ വരാറുള്ള ആളാണ്, അയാളാണ് ഇവരെ മർദ്ദിച്ച് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണവുമായി ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഷഹാനയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അയാളെ കണ്ടെത്തി അയാളെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ മിനിയാന്നാണ് ഇത് സംബന്ധിച്ച മൃതദേഹം തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നു. ഇവിടെ കോഴിക്കോട് പാറോപ്പടിയുള്ള വാടക വീട്ടിലായിരുന്നു കണ്ടെത്തി. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതും അതിനുശേഷമുള്ള പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് ഇവരും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയം ഡോക്ടർമാർ ഉന്നയിച്ച്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായുള്ള ഈ രാസപരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും മറ്റ് നടപടികളുണ്ടാവുക. എന്തായാലും ഇവർക്ക് ഇവരെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ, ഈ സജാദിനും മറ്റും സുഹൃത്തുക്കൾക്കും ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടാതെ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിശദാംശങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത്. മൈസൂരിൽ വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ നിലമ്പൂരിലെ വീട്ടിൽ മറ്റൊരു പ്രതി നൌഷാദിന്റെ സാന്നിധ്യത്തിലാകും തെളിവെടുപ്പ്. ഈ വീട്ടിലാണ് വൈദ്യനെ ഒരു വർഷത്തിൽ അധികം തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മൃതദേഹം വെട്ടിമുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിൽ ആക്കിയതും ഇതേ വീട്ടിൽ വെച്ചാണ് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ ബാത്റൂമിലെ ടൈലുകൾ ഇളക്കി മാറ്റിയത് പോലീസ് കണ്ടെത്തിയിരുന്നു. മൈസൂരിലെ വൈദ്യൻ കൊലക്കേസിൽ പ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ കർണാടകയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ദീപേഷിന്റെ ഭാര്യ ജീസ് ഇന്ന് പരാതി നൽകും. വയനാട്ടിലെ ഷൈബിന്റെ ആഡംബര വീടും വാഹനങ്ങളും സ്വത്തുവിവരങ്ങളും സംബന്ധിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ഷൈബിൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 7 വർഷം മുമ്പ് ബത്തേരി തോട്ടപ്പങ്കുളം സ്വദേശി പുത്തൻ വീട്ടിൽ ദീപേഷിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഷൈബിൻ അഷ്റഫിനും സംഘത്തിനുമെതിരെ കേസെടുത്തിരുന്നു. വടംവലി മത്സരത്തിൽ ഷൈബിന്റെ ടീമിനെ ദീപേഷിന്റെ ടീം പരാജയപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് തോട്ടിൽ തള്ളിയെന്നാണ് ആരോപണം. ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും നൽകി പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം ദീപേഷിനെ കുടകിലെ കാപ്പിത്തോട്ടത്തിലെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേസ് കുട്ടികളും ചേട്ടൻ കുറെ നാളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. പിന്നീട് അതൊരു ഒത്തുതീർപ്പിൽ എത്തിപ്പെട്ടിരുന്നു. ദീപേഷ് മരിച്ച സമയത്ത് ചില സംശയങ്ങളുണ്ടായിരുന്നു.
എന്നാൽ കേസിന് പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. മൈസൂർ സ്വദേശിയായ വൈദ്യന്റെ കൊലപാതകത്തിൽ ഷൈബിൻ പ്രതിയായതോടെയാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചതെന്നും ജിസ പറഞ്ഞു. എനിക്കെന്തായാലും ഇതിൽ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തെളിയണം എന്നുണ്ട്. അതിൽ സത്യം എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു എന്തായാലും ഇതിന്റെ പുറകെ പോവുക. സുൽത്താൻ ബത്തേരിയിലെ ഷൈബിന്റെ ആഡംബര വീട് കേന്ദ്രീകരിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടെ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഷൈബിൻ അഷ്റഫ് വേദി പങ്കിടുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. പോക്സോ കേസിൽ പ്രതിയായ മലപ്പുറം നഗരസഭാംഗവും അധ്യാപകനുമായിരുന്ന കെ വി ശശികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ മാസം 7-നാണ് കെ വി ശശികുമാറിനെതിരെ പോക്സോ കേസ് ചുമത്തിയത്. പിന്നാലെ ഇയാൾ വയനാട്ടിലേക്ക് കടന്നു. മുത്തങ്ങ അതിർത്തിയിലെ ഹോംസ്റ്റേയിൽ നിന്നാണ് മലപ്പുറം സീഡ് നിരത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത്. നിലവിൽ ഒരു പരാതി മാത്രമാണുള്ളത്. ഈ കേസിലാണ് പോക്സോ ചുമത്തിയത്. കൂടുതൽ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അക്കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് മലപ്പുറം സി ഐ ജോബി തോമസ് പറഞ്ഞു. വയനാട് നിന്നാണ് ആളെ കൂട്ടിക്കൊണ്ടുവരുന്നത്, കസ്റ്റഡിയിൽ എടുക്കുന്നത്. വയനാട്ടിൽ അവിടെ ഒരു ഹോംസ്റ്റേയിലായിരുന്നു ആളുണ്ടായിരുന്നത്, അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. നിലവിൽ നമുക്ക് ഒരു കേസേ ഉള്ളൂ, അത് വനിതാ സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ശശികുമാറിന്റെ അറസ്റ്റ് വേഗുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, MSF സംഘടനകളെല്ലാം മലപ്പുറത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ശശികുമാറിനെ സംരക്ഷിക്കില്ലെന്നാണ് CPM നിലപാട്. നേതൃത്വം ശശികുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18, മലപ്പുറം. 5,000 കോടി രൂപ വരെ താൽക്കാലിക വായ്പയെടുക്കുന്നതിന് സംസ്ഥാനത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അനുമതി. ഇതോടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ആകും. അഡ്ഹോക് ബൊറോയിങ് എന്നറിയപ്പെടുന്ന ഈ മാർഗത്തിലൂടെ എടുക്കുന്ന വായ്പ പിന്നീട് വായ്പാ പരിധി നിശ്ചയിക്കുമ്പോൾ അതിൽ നിന്ന് കുറവ് ചെയ്യും. നേരത്തെ തെലങ്കാനയ്ക്കും സമാനമായ വായ്പാ അനുമതി കേന്ദ്രം നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് അനുമതി. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും കിഫ്ബിയും എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ കടമായി കൂട്ടുമെന്ന നിലപാടിൽ കേന്ദ്രം ഇതുവരെ പിന്മാറിയിട്ടില്ല. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ നിലപാട്. പ്രതിസന്ധി മറികടക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഇടപെടിപ്പിക്കണമെന്നും മന്ത്രിസഭാ യോഗത്തിൽ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. മന്ത്രിമാരുടെ അറിവിലേക്കെന്ന ആമുഖത്തോടെയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥ ധനമന്ത്രി വിശദീകരിച്ചത്. നിത്യചെലവുകൾ പോലും വേണ്ട വിധം നടത്താനാകാത്ത പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വല്ലാതെ ഞെരുക്കുകയാണ്. കടമെടുപ്പിനുള്ള അനുമതി വൈകിപ്പിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന നിർദ്ദേശവും ബാലഗോപാൽ മുന്നോട്ട് വച്ചു. തൽക്കാലം ധനവകുപ്പ് കേന്ദ്ര ധനമന്ത്രാലയവുമായി നടത്തിവരുന്ന ഔദ്യോഗിക കത്തിടപാടുകൾ തുടർന്നാൽ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ധനമന്ത്രി നിർദ്ദേശ രീതിയിൽ ഇടപെടലാകാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായതിനാൽ നികുതി വരവ് കുറവാണ്. നികുതിദായകർക്ക് 3 മാസം കൂടുമ്പോൾ GST ഫയൽ ചെയ്യാൻ അവസരമുണ്ട്. അതിനാൽ ജൂലൈ മാസത്തോടെയേ നികുതി വരുമാന വർധന സാധാരണഗതിയിലാവൂ. കിഫ്ബിയിലൂടെയുള്ള കടമെടുപ്പിനെ കൂടി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ വികസന പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുമെന്നും ധനമന്ത്രി വിശദീകരിച്ചു. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങളടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഗുണ്ടകളുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നാണ് DGP ആവശ്യപ്പെട്ടത്. ഗുണ്ടാ ബന്ധമുള്ളവർ സേനയിൽ ഉണ്ട് എന്നും ഇത്തരം ബന്ധങ്ങൾ സേനയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ DGP പറഞ്ഞു. കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കാൻ ഫയൽ കളക്ടറേറ്റുകളിലേക്ക് അയച്ചാലും സമയബന്ധിതമായി നടപടി ഉണ്ടാകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ചില ജില്ലകളിൽ 100-ലധികം ശുപാർശകൾ തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. ഈ അലംഭാവം ക്രമസമാധാന പാലനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കാപ്പ കേസുകൾ കൈകാര്യം ചെയ്യാൻ കളക്ടറേറ്റുകളിൽ പ്രത്യേക സെൽ ആരംഭിക്കണമെന്ന ആവശ്യവും യോഗത്തിലുണ്ടായി. ലഹരിക്കേസുകളിൽ പ്രതികളാകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. വാഹന പരിശോധനയിൽ പോലീസ് മാന്യമായി പെരുമാറണം. പൊതുസ്ഥലത്ത് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണം.
സ്ഥാപനങ്ങളും സ്വകാര്യ സംഘടനകളും സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ തകരാറിലാണെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കാൻ പോലീസ് സഹായം ചെയ്യണം. ഇതിന് ജനപ്രതിനിധികളുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് സഹായം തേടാമെന്നും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ തിരിച്ചറിയ കാർഡുകൾ നിർമ്മിച്ച് വിതരണം ചെയ്ത സ്ഥാനാർത്ഥിയടക്കം രണ്ടു പേർ അറസ്റ്റിൽ. മുൻ നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ആർ ജയൻ, സഹായ് ബഷീർ പെരുന്നിലം എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. തൊടുപുഴ കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിനായി നിർമ്മിച്ച 700 വ്യാജ തിരിച്ചറിയൽ രേഖകളാണ് പോലീസ് പിടികൂടിയത്. മുൻ DCC പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന പാനലിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ ജയന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു രേഖകളുടെ നിർമ്മാണം. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജരേഖകൾ പിടിച്ചെടുത്തത്. വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിക്കുന്നതായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണം നമ്മൾ റെയ്ഡ് നടത്തി. വീട്ടിൽ നിന്ന് നമുക്കൊരു 56 ID കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോട്ടോ പതിച്ച ID കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീടൊരു 224 നമുക്ക് ആ ബ്ലാങ്ക് ആയിട്ടുള്ള കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേ ആധാർ കോപ്പിയാണ്, ഒരു 428 ആധാർ കോപ്പികൾ ആ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റെയ്ഡ് നടക്കുമ്പോൾ DCC പ്രസിഡന്റ് CP മാത്യു, മുൻ പ്രസിഡന്റ് റോയി കെ പോലീസ് ഉൾപ്പെടെയുള്ള നേതാക്കളും വീടിനുള്ളിലുണ്ടായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് പുറത്തായതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണ് LDF ആവശ്യം. മുനിസിപ്പൽ ചെയർമാനായി ചേർന്ന് ഷീജ ജയന്റെ വീടിനകത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ജയന്റെ വീട്ടിൽ വെച്ച് വ്യാജ കാർഡ് നിർമ്മിച്ച് രാവിലെ മുതൽ വിതരണം. ഇത് നമ്മൾ പോലീസിനകത്ത് പരാതിപ്പെട്ടു. പോലീസ് എത്തുന്നതോടൊപ്പം തന്നെ ഒരാൾ ഇറങ്ങി ഓടുന്ന സാഹചര്യത്തിലാണ് ഇത് പിടിച്ചത്. തുടർന്ന് പോലീസ് റെയ്ഡ് നടത്തി. 426 കാർഡ്, ഫോട്ടോയും ആധാർ കാർഡും വ്യാജനുണ്ടാക്കി അവിടെ ഉണ്ടായി സമർപ്പിച്ചിട്ടുണ്ട്. 46 കാർഡ് ഓൾറെഡി സീലും സൈനും സെക്രട്ടറിയുടെ സൈനില്ലാതെ നിലവിൽ അവിടെ ഉണ്ട്. പിടിയിലായ ജയൻ നേരത്തെ ഇതേ ബാങ്കിലെ ജീവനക്കാരനും മുൻ നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവുമാണ്. മരിച്ചവരുടേതുൾപ്പെടെ 2000 വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ് തയ്യാറാക്കിയതെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൊടുപുഴ. ഇടുക്കിയിൽ കാട്ടാനയെ ഭയന്ന് പാറപ്പുറത്തെ ഷെഡിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള മകനുമായി താമസിച്ച വിമലയുടെ ദുരിതത്തിന് അറുതിയാവുകയാണ്. സുരക്ഷിതമായ സ്ഥലത്ത് സർക്കാർ വാഗ്ദാനം ചെയ്ത ലൈഫ് ഭവനം ഇവർക്കായി ഒരുങ്ങി. ചിന്നക്കനാൽ പഞ്ചായത്തിലെ 301 കോളനിയിൽ പാറപ്പുറത്ത് ഷെഡ് കെട്ടിക്കഴിഞ്ഞിരുന്ന ആദിവാസി വീട്ടമ്മ വിമലയ്ക്കും മകൻ സനലിനുമാണ് ലൈഫ് പദ്ധതിയിൽ വീടൊരുങ്ങിയത്. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം 301 കോളനിയിൽ സർക്കാർ നൽകിയ 1 ഏക്കർ സ്ഥലത്താണ് വിമലയും 4 മക്കളും കഴിഞ്ഞിരുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ 3 മക്കളുടെ വിവാഹം നടത്തി. ഇതിനിടെ താമസിച്ചിരുന്ന വീട് കാട്ടാന തകർത്തു. തുടർന്ന് വിമലയ്ക്കും മകനും താമസിക്കാൻ നാട്ടുകാർ പാറപ്പുറത്ത് ഷെഡ് കെട്ടിക്കൊടുക്കുകയായിരുന്നു. കുത്തനെയുള്ള പാറപ്പുറത്ത് ചാരിവെച്ച ഏണി വഴിയായിരുന്നു ഇരുവരും ഷെഡിലേക്ക് കയറിയിരുന്നത്. നട്ടലിനും വൃക്കയ്ക്കും രോഗം ബാധിച്ച വിമലയും മാനസികാസ്വാസ്ഥ്യമുള്ള മകനും വെയിലും മഴയുമേറ്റ് ഈ ഷെഡിൽ കഴിഞ്ഞു. കോണി കയറി ഇറങ്ങാൻ പോലും ആരോഗ്യമില്ലാത്ത ഇവർക്ക് ജോലിക്ക് പോകാനും ആവതില്ലായിരുന്നു. നാട്ടുകാർ സഹായിച്ചതിനാൽ ഭക്ഷണം കഴിച്ചു, പണമില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങി. സംഭവം വാർത്തയിലൂടെ അറിഞ്ഞ മന്ത്രി MB ഗോവിന്ദൻ പ്രശ്നത്തിൽ ഇടപെട്ടു. അടിയന്തര നടപടിക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ഇതോടെ പഞ്ചായത്ത് ഡയറക്ടർ നേരിട്ട് കളക്ടറുമായി ചർച്ചകൾ നടത്തി. തുടർന്ന് തഹസിൽദാർമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷിതമായ വീടൊരുക്കാൻ പുതിയ ഭൂമി കണ്ടെത്തിയത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ ലൈഫ് പദ്ധതിയുടെ പേര് പെട്ടെന്ന് മന്ത്രി ഗോവിന്ദൻ മിനിസ്റ്റർ സാറ് ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് തന്ന് ഞങ്ങൾക്ക് ഇവിടം വരെ പൂർത്തീകരിക്കാൻ പറ്റി. അതിൽ സാറിനോടും ഇതിന് മറ്റുള്ള ഓഫീസർമാരെ ഇതിനിടപെട്ട എല്ലാം അവരോടും കോടാനുകോടി നന്ദിയുണ്ട്. പുതിയ വീടൊരുങ്ങും വരെ വിമലയും മകനെയും മാറ്റി താമസിപ്പിക്കാനും സൗകര്യമൊരുക്കിയിരുന്നു. പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി MB ഗോവിന്ദൻ നിർവഹിക്കും. ന്യൂസ് 18 ഇടുക്കി. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളെ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച മാതൃകയായി തിരുവനന്തപുരത്തെ ഒരു നിയമ വിദ്യാർത്ഥിനി. കുന്നുകുഴി സ്വദേശി അഭിരാമിയാണ് നാടിന് മാതൃകയായത്. തിങ്കളാഴ്ച രാത്രി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് സുരക്ഷാ ജീവനക്കാരനും നെടുമങ്ങാട് സ്വദേശിയുമായ ബാബുവിന് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അഭിരാമി ബാബുവിനെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. എന്നാൽ ആംബുലൻസ് ലഭ്യമായില്ല.
റോഡിലൂടെ കടന്നുപോയ മറ്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും അഭിരാമിയുടെ സഹായ അഭ്യർത്ഥന നിരസിച്ചതോടെ സ്വന്തം വാഹനത്തിൽ അഭിരാമി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്നു, കൂടി നിന്നു, എല്ലാവരോടും വിളിക്കുന്നുണ്ടായിരുന്നു ആംബുലൻസ് എടുക്കാൻ. ആംബുലൻസിനെ വിളിച്ചു, എല്ലാവരും കാറിൽ കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. ഒറ്റ മനുഷ്യൻ അനങ്ങിയിരുന്നില്ല, ആരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരുന്നില്ല. ആംബുലൻസിനെ വിളിച്ചു, അവർ വിളിച്ചപ്പോൾ എൻ്റെ പേരും ആധാർ കാർഡും ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ ഞാൻ അങ്ങ് ഫോൺ വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ വന്ന് വണ്ടി എടുക്കുകയായിരുന്നു. കാര്യം അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി ഞാൻ അങ്ങനെ വന്ന് പിന്നെ വന്ന് വണ്ടി എടുക്കുമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിരാമിയെ വീട്ടിലെത്തി ആദരിച്ചു. പേരൂർക്കട ലോ അക്കാഡമിയിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് അഭിരാമി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പുലിപ്പേടി, ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ പകൽ സമയങ്ങളിൽ പോലും പുലി ഇറങ്ങുകയാണ്. വന്യമൃഗശല്യം കൂടിയതോടെ തൊഴിലാളികൾ ഭീതിയിലാണ്. ടൗണിലെ ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ഗ്രഹാംസ്ലാൻഡ് എസ്റ്റേറ്റിലും പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചു. എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന തൊഴിലാളിയായിരുന്നു പുലിയെ കണ്ടത്. അരിഞ്ച് മേഖലയിലെ മൊത്തം എല്ലായിടത്തിലും പുലി ശല്യം ഏർപ്പെടുന്നു. അരിഞ്ച് മേഖലയിലെ എല്ലാം മൊത്തം ടോട്ടലാ ഇതൊക്കെ ഫോറസ്റ്റ് ഒരു മുൻകൈ എടുത്ത് ഇതൊക്കെ ഏതാവും ഒരു നടപടിക്ക് എടുത്ത് ശീഘ്രം എടുക്കുന്നത് നല്ലത്. ആളുകൾ അടിക്കങ്കുള്ള ഇതൊക്കെ മുൻകൈ എടുത്താൽ അവളൊക്കെ ഒരു നല്ലതുതാണ്. ആണോ എന്നിട്ട് ഇപ്പൊ വീട്ടില് വന്ന് നായ തീറ്റ് പോകും. വീട്ടില് ഇപ്പൊ തൊട്ടടുത്ത് വന്ന് കോഴിക്കോട്ടിലിരുന്ന് നായ തീറ്റ് പോകും. അപ്പൊ അപ്പം ഇടുക്കിയിലെ നമ്മൾ വേലയ്ക്ക് പോകുന്ന സമയം എസ്റ്റേറ്റ് നല്ല ആളുകൾ പിള്ളിങ് എടുത്തുകൊണ്ട് പിള്ളിങ്ങളെ കൊണ്ടുപോകണം, യാതൊരു ഉത്തരവാദിത്വം ആക്കരുത്. കഴിഞ്ഞ മാസം കല്ലാർ പുതുക്കാടിലെ തൊഴിലാളി പുലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരു വർഷത്തിനിടയ്ക്ക് 50 കന്നുകാലികളാണ് പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിനിരയായത്. വന്യജീവി ആക്രമണം രൂക്ഷമായിട്ടും വനംവകുപ്പ് അനങ്ങുന്നില്ലെന്നാണ് പരാതി. ഇതിൽ പ്രതിഷേധവും ശക്തമാണ്. മേഖലയിൽ പരിശോധന കർശനമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ.